വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രസംഗിക്കുകയല്ല ആരും, അതിനെക്കുറിച്ച് ബേജാറാവേണ്ടതില്ല. കുറേ സമയമായല്ലോ ഞങ്ങൾ ഇരിക്കുന്നത്. അല്ലാഹു തആല ഇതേപോലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ അസ്ഹാബുൽ ബദരീങ്ങളോട് കൂടെ അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും വിജയിക്കാൻ ആഗ്രഹിക്കുന്നത് പാരത്രിക ലോകമാണല്ലോ. അപ്പോൾ കുറച്ച് സമയം ഇവിടെ പ്രയാസപ്പെട്ടാൽ അത് ആഹ്റത്തിൽ നമുക്ക് ഉപകരിക്കുന്നതാകും എന്ന് ഞാൻ ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട്. ആ രോഗത്തിന് വേണ്ടി ദുആ ചെയ്യാനും ഞാൻ പറയാറുണ്ട്. എന്നാൽ രോഗികളായ ആളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നമ്മൾ നമ്മുടെ ശരീരത്തിനോട് ഒരു ചോദ്യം ചോദിക്കണം. ഞാൻ ഇപ്പോൾ രോഗിയാണ്. ഈ രോഗം എൻ്റെ മരണത്തിന് കാരണമാണോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കണം. ഈ രോഗമായിരിക്കുമോ എൻ്റെ മരണത്തിന് കാരണം എന്ന് ഇടയ്ക്കിടെ മരണത്തിനെ കുറിച്ച് ഓർത്താൻ ഈമാൻ വർദ്ധിക്കാൻ നല്ലതാണ്. അതുകൊണ്ട് ഇടയ്ക്കിടെ ഞാൻ മരിക്കും എന്ന ചിന്ത, ഒരു ബോധം നമുക്കുണ്ടാകണമെന്ന് ഞാൻ എൻ്റെ മുഅ്മിനീങ്ങളോടും മുഅ്മിനത്തായ ഉമ്മമാരോടും എൻ്റെ കുഞ്ഞു പെങ്ങളോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഇവിടെ നല്ലൊരു സ്ഥാപനം നടക്കുന്നുണ്ട് എന്ന് കേട്ടു. മർക്കസുൽഹിദായ അല്ലേ, അവിടെ ഓരോ ആഴ്ചയിലും അസ്ഹാബുൽ ബദരീങ്ങളുടെ മൗലൂദ് നടക്കാറുണ്ട്. അപ്പോ നാളെ എനിക്ക് അസ്ഹാബുൽ ബദരീങ്ങളോട് കൂടെ സ്വർഗത്തിൽ കഴിയണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി അവിടുത്തെ നടക്കുന്ന ഏത് കാലം വരെ, എൻ്റെ മരണം വരെ എനിക്ക് കൊടുക്കാൻ കഴിയുന്ന കാലം വരെ എൻ്റെ വകയായിട്ടൊരു 5 കിലോ അരി ഞാൻ ഇൻഷാല്ലാ കൊടുക്കാമെന്ന് ഈമാനുള്ള ഈമാനോട് കൂടി ഏറ്റെടുക്കാൻ കഴിവുള്ള ഒരാരാണ്? നാളെ ആഹ്റത്തിലാണല്ലോ നമുക്ക് വേണ്ടത്. എല്ലാ മാസത്തിൽ നടക്കുകയാണ്, ഓരോ മാസവും 5 കിലോ അരി എൻ്റെ വക. അത് ഇബ്രാഹിം റഹ്മാനായ റബ്ബേ, നീ അവർക്ക് ആരോഗ്യം നൽകണേ അല്ലാഹ്. അവസാനം അസ്ഹാബുൽ ബദരീങ്ങളോട് കൂടെ നിന്റെ സ്വർഗീയ ലോകത്ത് നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. എൻ്റെ കൂടെ വന്നതായിരിക്കുന്ന ഷമീം അല്ലേ, അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹുവേ നീ കബൂർ ചെയ്യണേ റഹ്മാനെ. നിന്റെ ദീനിന് വേണ്ടി പോരടിച്ച സ്വഹാബിങ്ങളുടെ മധു പറഞ്ഞ് ദുആ ചെയ്യുന്ന മജ്ലിസിലേക്കാണ് നീ കൊടുത്തത് റബ്ബേ. അവരുടെ ഉദ്ദേശം നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ, നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. എന്നെ ആരാ ഉള്ളത്? ഒരു 10 കിലോ മാരി മുജീബി എന്ന് പറയുന്ന ഒരു വ്യക്തി 5 കിലോ. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ, നീ കബൂൽ ചെയ്യണേ അല്ലാ. ഈ പാതിര സമയത്ത് നിന്നിലേക്ക് ഉയർത്തിയ കൈ നീ ഹൈബാക്കരുത് അല്ലാ, നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. പിന്നെ ആരാ? ഇരുപത്തഞ്ച് കിലോ വീതം രണ്ട് പ്രാവശ്യം തന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം നീ പൂർത്തീകരിച്ചു കൊടുക്കണ റഹ്മാനെ. എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ടാണോ അദ്ദേഹം ഏറ്റെടുത്തത്? റബ്ബേ ആ ഉദ്ദേശം നീ കബൂൽ ചെയ്യണേ അല്ലാ, നീ കബൂൽ ചെയ്യണേ അല്ലാ. പിന്നെ ആരാ? ഒരു സഹോദരൻ ഓൺലൈൻ കണ്ടതുകൊണ്ട് മക്കളുണ്ടാവാൻ വേണ്ടി 1500 രൂപ. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ.
സ്വാലിഹായ സന്താനത്തെ നീ നൽകണേ അല്ലാ, സന്താന ഭാഗ്യം നീ നൽകണേ അല്ലാ. പിന്നെ ആരുള്ളത്? ഒരു 60 കിലോ അരി വേണം. അതായാലും ഇൻഷാല്ലാ നിർത്തും ദുആ ചെയ്യും, കുറച്ചേ ദുആ ഇരിക്കുള്ളൂ. സി കെ റഫീഖ് ഹാജി, അള്ളാഹുവേ നീ കബൂൽ ചെയ്യണേ അല്ലാ, ഉദ്ദേശം നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. റബ്ബേ, ഈ ചെയ്യുന്ന സദഖ സുഹാബുൽ ബദരീങ്ങളോട് കൂടെ നിന്റെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാ നീ കാരണമാക്കണേ റഹ്മാനേ, നീ കാരണമാക്കണേ അല്ലാ. അവരെ ഉമ്മയുടെ ആണ്ടാണ്. അള്ളാഹുവേ, ഇതിന്റെ പ്രതിഫലം നീ ഇപ്പോൾ തന്നെ ആ ഉമ്മയുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാൻ. പിന്നെ കൊടുത്തതൊക്കെ ആളെ ഉണ്ടാകും, അല്ലാതൊക്കെ മക്കളൊക്കെ ദൂർത്തടിച്ച് ഇങ്ങനെ നഷ്ടപ്പെടുത്തിയിട്ട് എങ്ങനെങ്കിലും ചെലവഴിച്ചു പോകും. അപ്പോൾ നമ്മുടെ ജീവിതകാലത്ത് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യമാണ്. പിന്നെ ആരുള്ളത്? പെണ്ണുങ്ങളാരും ഇല്ലേ? 5 കിലോ എത്ര? 400 രൂപ വരും. 5 കിലോ അരിക്ക് 400 രൂപ വരിക ഒരു മാസത്തിൽ. നെറ്റിന് എത്ര റീചാർജ് ചെയ്യാം? ഇതെന്തല്ല കാണുക? ഈ കൈ കൊണ്ടല്ലേ നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ സംസാരിക്കേണ്ടത്? അതൊക്കെ ഓർക്കണം മുഅ്മിനീങ്ങളെ. അപ്പോൾ നമ്മുടെ തെറ്റുകൾ പൊറുക്കാൻ ഇത്തരത്തിലുള്ള സൽക്കർമ്മങ്ങൾ കാരണമാകണം. അള്ളാഹു തരത്തിലുള്ള സദഖയായി അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. എന്നാ ഉള്ളത്? ഒരു 5 കിലോ എൻ്റെ വക ഓരോ മാസം. എന്താ പേര് പറയാ? പിന്നെ ആരും കൊണ്ട വേഗം പറയണം. വേഗം പറഞ്ഞ പെണ്ണുങ്ങളെ ഭാഗത്ത് ആരും കുട്ടികൾ പോയില്ല. ഇൻഷാല്ലാ ഇവിടെ മന്ദിച്ച തേനുണ്ട്. അരി ഏറ്റെടുക്കുന്നവർക്കെല്ലാം ഇൻഷാല്ലാ ഓരോ തേനി തരും അള്ളാഹു താര. എന്ത് രോഗത്തിനാണോ അത് ഉപയോഗിക്കുന്നത് ആ രോഗം അള്ളാഹു ശിഫയാക്കി തരുമാറാവട്ടെ, ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. പിന്നെ ആരാള്? ഒരു ഒരു 5 കിലോ അരി മടുത്തായിരിക്കും. ഒരു 5 കിലോ അരിയും കൂടി. ദുആർക്കാൻ പോവാം. إله حضرت روح نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم وإلى حضرات أرواح البدريين كلهم عما الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس
അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസി മിനൽ ജിന്നതി വന്നാസ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا حمدا كثيرا طيبا مباركا فيه على كل حال يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما ثنيت على نفسك فلك الحمد وتعطر الله اللهم صل على سيدنا محمد وعلى آل سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم أوصل وبلغ مثل ذباب ما قرأناه أولا منا إلى حضرة روح نبينا مصطفى محمد صلى الله عليه وسلم اللهم آته الوسيلة والفضيلة والدرجة الرفيعة وابعثه مقاما محمودا الذي وعدته وارزقنا في الدنيا زيارته وفي الآخرة شفاعته ولا تحرمنا رؤيته وعوردنا حوضه المعرود وإلى حضرات أرواح آبائه وإخوانه من الأنبياء والمرسلين وإلى حضرات أرواح أزواجه الطاهرات أمهات المؤمنين وإلى حضرات أرواح البدريين والأحديين والخندقين والخيبريين وسائر الصحابة والقرابة كلهم أجمعين وإلى حضرات أرواح مشايخنا ومشايخ مشايخنا وأصولهم وفروعهم يا رب العالمين وإلى حضرات أرواح جميع أولياء الله تعالى من مشارق الأرض إلى مغاربها وإلى حضرات أرواح آبائنا وأمهاتنا وإخواننا وأخواتنا وجدنا وجداتنا وخالنا وخالاتنا وسائر المؤمنين يا رب العالمين اللهم اجمع بيننا وبينهم في دار جناتك النعيم مع الذين أنعمت عليهم من نبيين وصديقين والشهداء والصالحين اللهم احفظ علينا من فيوضاتهم وأسرارهم وأنوارهم وعلومهم في الدارين اللهم مدنا بمددهم واحمنا بحمايتهم وانصرنا بنصرتهم يا خير الناصرين اللهم بحقوق هؤلاء شرفاء الكرماء المذكورين يعسر عسيرنا وسهل أمورنا وقل حوائجنا وعد ديوننا واشف أمراضنا يا رب العالمين اللهم اشف أمراضنا وأمراض والدينا وأمراض أساتذتنا وأمراض من نوصانا واشف كلها يا شافي الأمراض إلها يا ملك الملوك يا رجاء دراجنا يا الله പാപികളായ ഞങ്ങൾക്കുള്ള എല്ലാ പാപങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാ ഞങ്ങളെ മാതാപിതാക്കൾ ഭാര്യമാർ സന്താനങ്ങൾ കൂട്ടുകുടുംബാദികൾ ഞങ്ങളെ സഹായിച്ചവർ സ്നേഹിച്ചവർ എല്ലാവരുടെ എല്ലാ പാപങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കണേ അല്ലാ യാ ഗഫാറു യാ അല്ലാ നീ മാപ്പാക്കി കൊടുക്കണേ അല്ലാ റഹ്മാനായ റബ്ബേ നിന്റെ നോട്ടസ്ഥലമാകുന്ന ഖൽബ് നീ ശുദ്ധീകരിച്ചു തരണേ അല്ലാ കിബ്ര് നൽകരുതേ അല്ലാ അസൂയ നൽകരുതേ അല്ലാ അഹങ്കാരം നൽകരുതേ അല്ലാ റഹ്മാനായ റബ്ബേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട് അല്ലാ നീ ശിഫ നൽകണേ അല്ലാ നീ ശിഫ നൽകണേ അല്ലാ ക്യാൻസർ രോഗികളുണ്ട് അല്ലാ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ ഹാർട്ടിന് ബ്ലോക്ക് ഉള്ളവരുണ്ട് അല്ലാ നീ നീക്കി കൊടുക്കണേ അല്ലാ ട്യൂമർ രോഗമുള്ളവരുണ്ട് അല്ലാ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ വരാവി തലവേദന ഉള്ളവരുണ്ട് അല്ലാ നീ ശിഫയാക്കി
കൊടുക്കണേ അല്ലാ. കൈകാല് തളർന്നു പോകുന്നവരുണ്ട് അല്ലാ, നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. സ്റ്റോന്റെ പ്രശ്നമുള്ളവരുണ്ട് അല്ലാ, നീ നീക്കി കൊടുക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്ക് നീ ക്യാൻസർ നൽകരുതേ അല്ലാ, ക്യാൻസർ നൽകരുതേ അല്ലാ, ട്യൂമർ രോഗം നൽകരുതേ അല്ലാ, ഹാർട്ടിന് ബ്ലോക്ക് നൽകരുതേ അല്ലാ, ബ്ലഡ് ക്യാൻസർ നൽകരുതേ അല്ലാ, സ്റ്റോന്റെ പ്രശ്നം നൽകരുതേ അല്ലാ, ശരീരാഗമാനം തളർന്നു പോകുന്ന വാദത്തിന്റെ സുക്കട് നീ നൽകരുതേ അല്ലാ, നീ നൽകരുതേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാതെ രോഗങ്ങളെ തന്നുകൊണ്ട് നീ പരീക്ഷിക്കരുതേ റഹ്മാനെ, നീ പരീക്ഷിക്കരുതേ അല്ലാ. റബ്ബേ, ഞങ്ങൾ നിന്റെ അടിമകളാണ്, നിനക്ക് എന്തും ചെയ്യാം. റബ്ബേ, ഞങ്ങളെ മാരാവിരോഗങ്ങളെ തന്നുകൊണ്ട് നീ പരീക്ഷിക്കല്ലേ അല്ലാ. റബ്ബേ, ഞങ്ങളെ തെറ്റ് കാരണമായി ഞങ്ങൾക്ക് മാരാവിരോഗങ്ങളെ നൽകരുതേ അല്ലാ. റബ്ബേ, ഞങ്ങളെ ശരീരത്തിലുള്ള എല്ലാ രോഗത്തിന്റെ അണുക്കളെയും നീ ഇല്ലായ്മ ചെയ്യണേ റഹ്മാനെ. റബ്ബേ, ഈ മജ്‌ലിസിൽ പങ്കെടുത്തതിന്റെ കാരണം കൊണ്ടെങ്കിലും റബ്ബേ, എല്ലാ രോഗത്തിനും നീ ശിഫ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ മരണം വരെ ഞങ്ങൾക്ക് നിന്ന് നിസ്കരിക്കാനുള്ള ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ. ഞങ്ങളെ സ്വന്തം ശരീരം സ്വന്തം ഭാര്യമാർക്ക് പോലും പ്രയാസപ്പെടുന്ന ശരീരമാക്കരുതേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ, ഞങ്ങളെ നീ കബൂൽ ചെയ്യണേ അല്ലാ. റബ്ബേ, ഞങ്ങൾ കൂട്ടമായിരുന്നു കൊണ്ട് ദുആ ചെയ്യുന്നു, നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, ഇവിടുത്തെ എല്ലാ സൽപ്രവർത്തനങ്ങളും നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ഇവിടത്തേക്ക് വേണ്ടി ധാരാളം ആളുകൾ സംഭാവന കൊടുത്തിട്ടുണ്ട് റബ്ബേ, അതെല്ലാം നീ കബൂൽ ചെയ്യണേ അല്ലാ. നാളെ മരിച്ച് ആഹ്റമാകുന്ന ലോകത്തിലേക്ക് വരുമ്പോ വലിയൊരു മുതലാക്കി നീ കാഴ്ച വെക്കണേ അല്ലാ. ഞങ്ങളെപ്പോഴാണെന്ന് മരിക്കുക എന്ന് ഞങ്ങൾക്കറിയുകയില്ല. ഞങ്ങൾ ഞങ്ങളുടെ പള്ളിയിലേക്കോ അല്ലെങ്കിൽ വീടുകളിലേക്കോ ഞങ്ങൾ എത്തുമെന്ന പ്രതീക്ഷ ഞങ്ങൾക്കില്ല. അതിന് മുമ്പായി അസ്രാഹീൽ വന്നാൽ റബ്ബേ, ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾക്കറിയുകയില്ലല്ലോ റഹ്മാനെ. ഈമാൻ നീ സലാമത്താക്കി തരണേ റഹ്മാനെ. കാമില ഈമാനോട് കൂടെ ഈ ലോകം വിട പറയാ, നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. അതിന് ഈ മജ്‌ലിസ് നീ കാരണമാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ, ജീവിക്കുന്ന കാലത്തോളം ഞങ്ങളെല്ലാവരെയും ഇസ്സത്തോടു കൂടെ ജീവിപ്പിക്കണേ റഹ്മാനെ, ഇസ്സത്തോടു കൂടെ ജീവിപ്പിക്കണേ റഹ്മാനെ. ആരുടെ മുമ്പിലും വ്യാജന നടത്തേണ്ട ഒരവസ്ഥ ഞങ്ങളെ മരണം വരെ ഞങ്ങൾക്കോ ഞങ്ങളെ മക്കൾക്കോ നീ നൽകരുതേ അല്ലാ, നീ നൽകരുതേ അല്ലാ. ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, ആലിമീങ്ങളാക്കണേ അല്ലാ. നിന്റെ പരിശുദ്ധമായിരിക്കുന്ന ഖുർആൻ പഠിക്കുന്ന ഹഫിലീങ്ങളാക്കി തരണേ അല്ലാ. അതിനുള്ള പാകപ്പെട്ട ബുദ്ധിശക്തി ഞങ്ങളെ മക്കൾക്ക് നീ നൽകണേ റഹ്മാനെ. കാലം വളരെ കാലത്തിൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന സമൂഹം വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ മക്കളെ കാരണം കൊണ്ട് ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരവസ്ഥ ഞങ്ങൾക്ക് നൽകരുതേ അല്ലാ. അബ്ബേ, ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ, സ്വാലിഹത്തുകളാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് ഉമ്മമാരുണ്ട്,
അവിടെ എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കണേ റഹ്മാനെ, എല്ലാ വിഷമങ്ങളും തീർത്തു കൊടുക്കണേ അല്ലാ, ഗർഭിണികളായ സ്ത്രീകൾക്ക് നീ സുഖപ്രസവം നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, കാലങ്ങളോളമായിട്ടും ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ മജ്ലിസിലുണ്ട്. റബ്ബേ, സ്വാലിഹായ മക്കളെ നീ നൽകണേ അല്ലാ, അതിലുള്ള തടസ്സങ്ങളെ നീ നീക്കി കൊടുക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, റബ്ബേ ഞങ്ങളെ നീ കബൂൽ ചെയ്യേ റഹ്മാനേ. അല്ലാഹുവേ, വിദേശ രാജ്യത്ത് ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി സഹായിച്ചവരുണ്ട്, അവർക്ക് അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നീ നൽകണേ അല്ലാഹ, നീ നൽകണേ അല്ലാഹ. ഇവിടുന്ന് ധാരാളം വ്യക്തികളും സ്ത്രീകളും സംഭാവന ചെയ്തിട്ടുണ്ട്, അവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ, നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ നാളെ മരിച്ചു ചെല്ലുമ്പോൾ ഈ സദഖകളെല്ലാം വലിയൊരു അമലാക്കി നീ കാഴ്ചവെച്ചു തരണേ റഹ്മാനെ, ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നീ കാഴ്ചവെച്ചു തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് അനവധി പേരുകളും ഇന്ന് ഖബറിലാണ്, അവരുടെ ഖബറിന്റെ അവസ്ഥ ഞങ്ങൾക്കറിയുകയില്ല. ഞങ്ങളും ഒരു ദിവസം അങ്ങനെ കിടക്കാനുള്ളവരാണ്. ഞങ്ങളെ അവരുടെ നിറാഹത്തിനും സന്തോഷത്തിനുമാക്കി തരണേ റഹ്മാനെ. സ്വർഗത്തിലൊരു വീട് നീ നൽകണേ അല്ലാ, സ്വർഗത്തിലൊരു വീട് നീ നൽകണേ അല്ലാ. അബ്ബേ, ഞങ്ങളെ കൂട്ടത്തിൽ ഒരുപാട് കടമുള്ളവരുണ്ട്, കടക്കാരായ നിലക്ക് ഞങ്ങളെ നീ മരിപ്പിക്കരുതേ റഹ്മാനെ. കടം വിടാനുള്ള വഴികളും മാർഗങ്ങളും നീ ഫതഹാക്കി തരണേ റഹ്മാനെ. വീടിന്റെ പണി തുടങ്ങി വെച്ചവരുണ്ട്, നിറാഹത്തിനും സന്തോഷത്തിനും പൂർത്തീകരിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ, അതിനുള്ള വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ, നീ തുറന്നു കൊടുക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, തങ്ങളെ മജ്ലിസ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങകല മദീനയിൽ നിന്ന് കാണുന്ന മജ്ലിസാക്കി തരണേ റഹ്മാനെ. യാ റസൂലുള്ളാഹ, അങ്ങ് ഞങ്ങളെ കൈവിടരുതേ ഹബീബേ. റഹ്മാനായ റബ്ബേ, ഹബീബിന്റെ പ്രകാശം ഞങ്ങളെ കൽബിലേക്ക് നീ നൽകണേ റഹ്മാനെ. അവിടത്തേക്ക് ധാരാളം സ്വലാത്തുകൾ ചൊല്ലിയും അവിടുത്തെ ഇഷ്ടപ്പെട്ടും അവിടുത്തെ മുഹിബായി ആശിക്കീങ്ങളായി ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ, ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. അവിടത്തേക്ക് ധാരാളം സ്വലാത്ത് ചൊല്ലുവാനും ചൊല്ലിപ്പിക്കുവാനും നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഹബീബിന്റെ ആശിഖായി ജീവിച്ച് ഇവിടത്തെ എല്ലാ ഹക്കടപാടുകളും തീർത്ത് അവസാനം മദീനയിൽ ചെന്ന് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങൾ ആശകളൊന്നും നീ മുറിച്ചു കളയല്ലേ അല്ലാ. ഇവിടുത്തെ ആലിമീകൾക്ക് നീ ബർക്കത്ത് നൽകണേ റഹ്മാനെ. അബ്ബേ, അവർക്ക് ധാരാളം മജ്ലിസുകളിൽ അവർക്ക് പ്രസംഗിക്കാനുള്ള ആരോഗ്യവും ആഫിയത്തും നീ നൽകണേ റഹ്മാനെ. അബ്ബേ, ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തതായ പ്രവർത്തകന്മാർക്ക് നീ ആഫിയത്ത് നൽകണേ റഹ്മാനെ. അബ്ബേ, അവർ ഉദ്ദേശിച്ചത് നിന്റെ വജ്ഹാണ്. അവർക്ക് നീ അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നീ നൽകണേ റഹ്മാനെ, നീ നൽകണേ റഹ്മാനെ. അവരുടെ കുടുംബത്തിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും നീ ബർക്കത്ത് നൽകണേ റഹ്മാനെ, ഐശ്വര്യം നൽകണേ റഹ്മാനെ. കച്ചവടത്തിലും ബിസിനസ്സിലും നീ വിജയം നൽകണേ റഹ്മാനെ, നീ വിജയം നൽകണേ റഹ്മാനെ. അബ്ബേ,
ഞങ്ങളുടെ മക്കളെ നീ ആലിമീങ്ങളാക്കണേ റഹ്മാനെ. ഇദായിൽ പഠിക്കുന്ന കുട്ടികളെ നീ ആഫിദീങ്ങളും ആലിമീങ്ങളും ആക്കി തരണേ റഹ്മാനെ. നിന്റെ ദീനിനെ പ്രചരിപ്പിക്കുന്ന മക്കളാക്കണേ റഹ്മാനെ. നാഫിയായ ഇൽമ അവർക്ക് നീ നൽകണേ അല്ലാ. ഞങ്ങളെ മക്കൾക്കും നീ നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഇവിടുന്ന് കഴിക്കുന്ന ഭക്ഷണം, ഇവിടത്തേക്ക് ഏൽപ്പിച്ചതായിരിക്കുന്ന ഭക്ഷണത്തിന്റെ ഉടമസ്ഥർക്ക് നീ ഭക്ഷണം ഖൈറ് നൽകണേ റഹ്മാനെ. സ്വർഗീയ ഭക്ഷണം നീ നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഇവിടുന്ന് കൊണ്ടുപോയി കഴിക്കുന്ന ഭക്ഷണം എല്ലാ രോഗത്തിനും ഒരു മരുന്നാക്കി നീ മാറ്റിത്തരണേ അല്ലാ. ഹബീബിന്റെ വർക്കത്ത് കൊണ്ട്, അസ്ഹാബുൽ ബദരീങ്ങളുടെ വർക്കത്ത് കൊണ്ട് എല്ലാത്തിനും ഒരു മരുന്നാക്കി നീ മാറ്റിത്തരണേ റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന ആദാബന്നാർ. അല്ലാഹുമ്മ ദമ്മിർ അഅദാഅന വഅദാക വഅദാഅ ദീൻ. അല്ലാഹുമ്മ ദമ്മിർഹും വഖഹിർഹും യാ ഖഹാറു യാ ജബ്ബാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. സ്വലാത്ത് ചൊല്ലുന്നതിന് മുമ്പ് ഈ തേനി ഒരു 313 രൂപയ്ക്ക് അസ്ഹാബുൽ ബദരി